ഗോതമ്പ് ദോശ പഴം വെച്ചതാണ്. അല്ലെങ്കിൽ ഇത് ഗോതമ്പ് മാവ് ഒരു കപ്പ്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കലക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടി വയ്ക്കാൻ വേണ്ടി പഴം, തേങ്ങ, പഞ്ചസാര. ദോശക്കല്ല് വെച്ച് ചൂടായതിന് ശേഷം മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പഴം ചെറുതായിട്ട് അരിഞ്ഞ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര, പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. കുറേശ്ശെ തൂറ്റിക്കൊടുക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം അതിനെ ഒന്ന് മടക്കി കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ബൈ.